വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് ഞാനൊരു കുഞ്ഞ് ഡിസ്ക്ലെയിമർ ഇടുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് വീഡിയോ അല്ല, ഒരു സ്കിൻ ടോൺ മാറ്റി അങ്ങനെ ഒരു വേറെ കളറാക്കി മാറ്റുക അങ്ങനത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സ്കിൻ പിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറ്റാം, അതേപോലെ കുരുക്കളൊക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്സ് ഇങ്ങനെ മാറാതെ കിടക്കും, കുരു പോയാലും ആ കറുത്ത പാടുകൾ അങ്ങനെ നിൽക്കും, അതെങ്ങനെ മാറ്റാം, സ്കിൻ നല്ല ഹെൽത്തി ആയി ഗ്ലോ ആക്കാം. നമ്മുടെ സ്കിൻ ടോൺ, നമുക്ക് ജന്മന ഒരു സ്കിൻ ടോൺ ഉണ്ടായിരിക്കും, അത് പക്ഷേ മറ്റുള്ളവർക്ക് എങ്ങനെ അട്രാക്റ്റീവ് ആക്കുക, നല്ല ഗ്ലോ വരുത്തുക, ഇതിനുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ സ്കിൻ ടോൺ തന്നെ മാറി, ഇപ്പോൾ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡും ഒരു വൈറ്റ് ഷെയ്ഡുള്ള ആക്കിയിട്ട് കാണിക്കും, ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കും, ഒരു ദിവസം കൊണ്ട് എനിക്ക് വന്ന മാറ്റം. ഇന്നത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ, പക്ഷേ നമ്മുടെ തമ്മിൽ കൊടുത്തത് ഞാൻ ഒരു വർഷം മുമ്പ് എനിക്ക് വന്നതാണ്. അത് എനിക്ക് നിറയെ കുരുക്കളുണ്ടായിരുന്നു, അപ്പോൾ കുരുക്കൾ വന്നപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻസൊക്കെ എഴുതി തന്നു കുരു പോയി. അപ്പോൾ എന്ത് സംഭവിച്ചാൽ കുരുക്ക് പോയി, എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായി. ഡള്ളായി എന്ന് വെച്ചാൽ ആ തമ്മനയിൽ കാണുന്ന പോലെ സ്കിൻ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയി. പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ അങ്ങേയറ്റം പിഗ്മെൻറ്റേഷനായി. എൻ്റെ ഹോൾ ബോഡി കേട്ടോ ആ സമയത്ത് എനിക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നിൻ്റെ സൈഡ് എഫക്ട്, എനിക്ക് പെട്ടെന്ന് സൈഡ് എഫക്ട്സ് വരുന്നത്, എൻ്റെ ബോഡിക്ക് പെട്ടെന്ന് സൈഡ് എഫക്ട്സ് വരും. മരുന്ന് കഴിച്ചാലും ക്ഷീണിച്ചാലും അസുഖങ്ങൾ വന്നാലും ഒക്കെ ഞാൻ പെട്ടെന്ന് ഡള്ളാവും, ഇത് പോവും. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്ന ഞാൻ പറയാം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പത്തെ ഒരാഴ്ച ആ ടൈം എന്ന് വെച്ചാൽ കോവിഡ് വന്നിട്ട് ഞാൻ എടുത്തിരുന്ന വീഡിയോസില്ലേ, കോവിഡ് ടൈമിൽ ഞാൻ എടുത്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എൻ്റെ സ്കിൻ ടോണിനുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നിരിക്കും. ഭയങ്കര ഡള്ളായിരുന്നു അന്ന്, എല്ലാവരും കമൻറ്റ് ഇടുക, ചേച്ചിക്ക് പാവം കോവിഡ് വന്നിട്ട് ചേച്ചി ആകെ ഡള്ളായി, ക്ഷീണിച്ച് 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 എന്നൊക്കെ കുറേ കമൻസ് ഉണ്ട്. അതാണ് എനിക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ സ്കിൻ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരും. ഇപ്പോൾ റിസൾട്ടില്ലേ, ഇപ്പോൾ നല്ലത് റിസൾട്ടില്ലേ, ഒരു നമ്മളുടെ അറിയാലോ ക്യാമറയിലും അങ്ങനെ എഡിറ്റിങ്ങോ, ഞാനാണെങ്കിൽ എക്സ്ട്രാ ലൈറ്റിംഗ് ഒന്നും യൂസ് ചെയ്യാറില്ല, സാധാരണ നമ്മളെ നോർമൽ ഫോൺ ക്യാമറ ഞാൻ എടുക്കാറ്, വേറെ എക്സ്ട്രാ ലൈറ്റ്. നല്ല വ്യത്യാസം വന്നില്ലേ. അപ്പം ഞാൻ എനിക്ക് ചെയ്തിട്ട് റിസൾട്ടുള്ള, അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, വേറെ കടയിൽ നിന്ന് ഒന്നും മേടിക്കേണ്ട, വീട്ടിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് എല്ലാവരും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ്. ഒരു മൂന്നാഴ്ചയാണ് ഞാനിങ്ങനെ പിഗ്മെൻറ്റേഷനും ഇങ്ങനത്തെ കുരുക്കളിൻ്റെ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്നാഴ്ചയാണ് സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യുക, ആ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകും. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും, ഉറപ്പ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും മൂന്നാഴ്ച നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചിലവരെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും മാറാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഈ ഒരു ഇത് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, പെട്ടവർക്ക് ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എനിക്കിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ റിസൾട്ടൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിനകത്ത് കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കില്ലേ, രാവിലെ എഴുന്നേറ്റ പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. നമ്മളുടെ കട്ടിലെ അടുത്ത് നമുക്ക് ജാറ് വെച്ചിട്ടുണ്ടാവില്ലോ വെള്ളം കുടിക്കാൻ, നമുക്ക് ജാർ എഴുന്നേറ്റ പാടെ ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. പല്ലൊക്കെ തേക്കണേക്കാളും മുമ്പ് ഫുഡ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നമ്മളെപ്പോഴും പറയും വെള്ളം കുടിക്കുന്ന സ്കിന്നിന് ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ഗ്ലോ വരുന്നു, ഇതൊരു ചുമ്മാ പറയുന്ന കാര്യമില്ല, എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ് ഈ വെള്ളം കുടി. കാരണം എനിക്ക് പണ്ടെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന ശീലേ ഉണ്ടായിരുന്നില്ല, എൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞിട്ട് അവസാനം വെള്ളം കുടി. ആ ടൈം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര റിങ്കിൾസ്, എൻ്റെ മുഖത്തൊക്കെ ചുളിവേള്, ആ ഏജിൽ എന്ന് വെച്ചാൽ പറഞ്ഞ ചുളിവേള്, അതേപോലെ പെട്ടെന്ന് എനിക്ക് അലർജി കാര്യങ്ങൾ, സ്കിൻ റാഷസ് അങ്ങനെ ഒക്കെ വന്നിരുന്നു. ഞാൻ തീരെ വെള്ളം കുടിക്കില്ല, പക്ഷെ ഞാൻ വെള്ളം കുടിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് സ്കിന്നിന് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ബോഡിയുടെ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റൊക്കെ വെള്ളം എടുത്ത് റെഡിക്കിടും, എന്ന് വെച്ചാൽ കളയും, അങ്ങനെയൊക്കെ ഉണ്ട് വെള്ളത്തിന് ഗുണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാട് ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. പിന്നെ അതല്ല, നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഒരു ദിവസം തന്നെ മാക്സിമം ഒരു മാക്സിമം അല്ല, ഒരു മിനിമം നിങ്ങൾ ഒരു 5 ഗ്ലാസ് 6 ഗ്ലാസ് 7 ഗ്ലാസൊക്കെ വെള്ളം നല്ലോണം കുടിക്കണം, വെള്ളം അത്രയും നിർബന്ധമാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാട്ടോ, പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസം ഉറങ്ങാൻ കിടക്കണേക്കാൾ മുമ്പ് ഒരു ബൗളിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു ബൗളിൽ നിറയിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൽ നിന്ന് ആ ബൗളെടുക്കുക, ആ വെള്ളത്തിൽ നമ്മളുടെ ഫേസ് മുക്കി വെക്കുക, ഒരു ഫേസ് മുക്ക എടുക്കുക, അങ്ങനെ ഒരു 10 പ്രാവശ്യം ഫേസ് മുക്ക എടുക്കുക, മുക്ക എടുക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര റീഫ്രഷ് ചെയ്യും, ഓക്കെ, ഭയങ്കരമായിട്ട് നമുക്ക് ആ ദിവസം തന്നെ അടിപൊളിയായിരിക്കും, അത്രയും ഫ്രഷ് ആവും നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ കുരുക്കൾ വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കും, പിന്നെ മൊത്തത്തിലൊരു ഗ്ലോ വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ
അപ്പം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അത് ശരിയാണോ എന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുക്കില്ലേ, അതാകുമ്പോൾ നമ്മളുടെ ഫേസിലത്തെ ഫാറ്റൊക്കെ ബേൺ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ശരിയാണ്, സ്കിന്നിന് അത് ഒത്തിരി നല്ലതാണ്. എനിക്ക് ആ നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്യാറുള്ള ഇത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയാലും ഞാനത് ചെയ്യൽ വേണ്ടാന്ന് വെക്കാറില്ല. അപ്പം ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ മൂന്നാമത്തെ നിർബന്ധടി, ഇത്രയും നിങ്ങളെ വീട്ടിൽ നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, ഈ കാക്കനെ ഞാൻ പിടിച്ചിടിക്കും. ഞാൻ എന്നൊക്കെ വീഡിയോ എടുക്കുന്നു, അന്നൊക്കെ ഈ കാക്ക കാ 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 എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. എന്തൊരു കഷ്ടം നോക്കി. ആ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഈ പ്രകൃതിയോട് ണങ്ങി നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പം മൂന്നാമത്തെ എന്ന് വെച്ചാൽ, ഇത്രയും നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റായിട്ട് സൺബ്ലോക്ക് ഇടുക, മസ്റ്റായിട്ട് സൺബ്ലോക്ക് ഇടണം. നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങാറില്ലെങ്കിൽ പോലും, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, സൺബ്ലോക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ നിർബന്ധമാക്കുക. ഇത് ഗേൾസിനും ബോയ്സിനും ഉള്ള കേട്ടോ, ഇത് സൺബ്ലോക്ക് ഇടണം. കാരണം നമുക്ക് വീട്ടിലിരുന്നാൽ പോലും നമ്മളെ വിൻഡോസ് വഴിയൊക്കെ യുവി റേസ് അടിക്കും. അതിനൊക്കെയുള്ള പ്രൊട്ടക്ഷനാണ് ഈ ഒരു സൺബ്ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സൺബ്ലോക്ക് ഏതാണോ അത് നിങ്ങളാക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് ആക്നി യു വി ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള സൺബ്ലോക്കാണ്. അതെനിക്ക് ഡോക്ടർ ഒരു 1.5 വർഷം 2 വർഷം മുമ്പാണ്ട് എനിക്ക് എഴുതി തന്നൊരു സൺബ്ലോക്കാണ്. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്ത്. എനിക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സൺബ്ലോക്ക്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ആ സൺബ്ലോക്ക് തന്നെയാണ്, ആക്നി യു വി ജെൽ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഏതാണോ ഫേവറേറ്റ് സൺബ്ലോക്ക് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഐസ് വെള്ളത്തിൽ തലമുക്കി വെച്ച് സൺബ്ലോക്ക് ഇടണേക്കാളും മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. അലോവേറ ജെല്ല് അത് മുഖത്ത് അപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം സൺബ്ലോക്ക് ഇടാം. നല്ല അലോവേറ ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അലോവേറ ജെല്ല് നിങ്ങളുടെ വീട്ടിലുള്ള കറ്റാർവാഴ മതി. അത് പക്ഷേ നന്നായിട്ട് തൊലി കളയണം. ഒരു മഞ്ഞ ജെല്ല് പോലെ ഉണ്ടാവും, അത് എടുക്കാൻ പാടില്ല. മുഖം ചൊറിയും ഇച്ചിങ് കൂടും, അതൊരിക്കലും ചെയ്യരുത്. അലോവേറ നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. എനിക്ക് ഭയങ്കര പേടിയാണ് വീട്ടിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്യാൻ. ചൊറിച്ചിലോ, എനിക്ക് ഒരു വട്ടം ചൊറിച്ചിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കടയിൽ നിന്നാണ് മേടിക്കാറ്. നിങ്ങളുടെ ഏതാണ് പേഴ്സണൽ ഫേവറേറ്റ് നിങ്ങളിലുള്ള അലോവേറ ജെല്ല്, അത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് അലോവേറ ജെല്ലാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം, എന്നിട്ട് വേണം സൺബ്ലോക്ക് ഇടാൻ. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത്, എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത്, അപ്പം ചെയ്യേണ്ട കാര്യം കേട്ടോ, ഒരു ഫേസ് മാസ്കാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ആ ഒരു ഫേസ് മാസ്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഒരു ദിവസം, ഇത് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ഫേസ് മാസ്കും ഫേസ് പാക്കൊക്കെ പറയും ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഞാൻ പറയുന്ന ഫേസ് മാസ്ക് നിങ്ങൾ ഈ ഒരു 3 ആഴ്ച ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പായ നമ്മളെ ഇതില്ലേ, പപ്പായ പപ്പായ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പപ്പായ പപ്പക്കായ എന്ന് പറയും. അത് ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആപ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. അപ്പോൾ പപ്പായയും ആപ്പിളും വേണം. അതിലേക്ക് 2 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഡെയിലി ചെയ്യാവുന്ന കാര്യം. ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് എന്താ ഇപ്പോൾ പറയുക, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷനും ഈ ഒരു പാടൊക്കെ പോകുന്നത് ഈ ഒരു പാക്ക് കൊണ്ടാണെന്ന് തോന്നുന്നത്. അത്രയ്ക്കും നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ചെയ്യും, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അത് ശരിയാണ്, പപ്പായയിൽ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് എന്ന് പറയുന്നുണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നതും ഈ പാടുകളൊക്കെ മാറണേലോ. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക, നിങ്ങൾ ആ റിസൾട്ട് കണ്ട അടിപൊളിയാവും. ഇതൊരു നമ്മളൊരു 3 ആഴ്ചത്തെ ഒരു ഒരു നമ്മളൊരു ചാലഞ്ച് പോലെ കേട്ടോ ചെയ്യുന്നത് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ഇത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ടൈം എപ്പോഴാണ്, ഇപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴോ ജോലി ആയിരിക്കുമ്പോഴോ ഈ പാക്കൊന്നും ഇടുക. ഒരു 25 മിനിറ്റ് ഒരു 30 മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ ഈ ഫേസ് മാസ്കൊക്കെ വാഷ് ചെയ്തതിന് ശേഷമല്ലേ അതിൻ്റെ ഉടനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് സിറം യൂസ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഓരോ ഫേസ് സിറം നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഫേസ് സിറം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഞാൻ എന്താ പറയുക, നമ്മുടെ സ്കിൻ സയൻസിൻ്റെ ഒരു ഫേസ് സിറാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏതാണോ ഫേസ് സിറം നിങ്ങൾ യൂസ് ചെയ്യാറുള്ളത് ആ ഒരു ഫേസ് സിറം എന്തായാലും അപ്ലൈ ചെയ്യണം. നമ്മൾ ഏത് പാക്കും മാസ്ക് ഇട്ടാലും ഫേസ് സിറും മോയ്സ്ചറൈസറും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണോ അത് മോയ്സ്ചറൈസറും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. കാരണം അത് സ്കിന്ന് ഡാമേജ് വരാതിരിക്കാനും സ്കിൻ ഡ്രൈ ആയി പോവാതിരിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫേസറും അതേപോലെ മോയ്സ്ചറൈസറും. നിർബന്ധമായിട്ട് ചെയ്യണം നല്ലൊരു ഫേസറും നല്ലൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി
രാത്രി കിടക്കാൻ നേരത്താട്ടോ. രാത്രി കിടക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോണറാണ്, ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാനൊരു ടോണറാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കണ്ട. നമ്മൾ ആര്യവേപ്പിൻ്റെ അല്ലേ, നീം ലീവ്സ് ഇല്ലേ, നമ്മൾ വീട്ടിലെ മിക്കവരും വീട്ടിലുണ്ടായിരിക്കും. ആ ആര്യവേപ്പിൻ്റെ അല്ല നന്നായി കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് വെട്ടി തിളപ്പിക്കുക, നല്ല ചൂട് വെള്ളം വെട്ടി തിളപ്പിക്കില്ല, അതിൽ ആര്യവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. നന്നായിട്ട് ഈ വെള്ളം ബോയിൽ ചെയ്തൊരു പച്ച കളർ വരും. ആ പച്ച കളർ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതൊരു കുഞ്ഞി ബോട്ടിലാക്കുക. എന്നിട്ട് നമ്മുടെ ഫേസ് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക, മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെന്നും രാത്രി ചെയ്യുക, വേറെ ഒരു ടോണറിൻ്റെയും ആവശ്യമില്ല. നമ്മൾ ഈ വീട്ടിൽ നാച്ചുറൽ, ഈ നീം ലീവ്സിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വരുന്ന സ്കിൻ ഇൻഫെക്ഷനും അലർജീസും ഇതൊന്നും ഇല്ലാതാക്കും. നമുക്ക് എന്തെങ്കിലും റാഷസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യും. മാർക്സ് ഉണ്ടെങ്കിലൊക്കെ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇപ്പം ഇത് കാണിക്കാൻ ഇപ്പം അവൈലബിൾ അല്ല, കാരണം ഇവിടെ ആര്യവേപ്പിൻ്റെ അല്ല ഇല്ല, ആര്യവേപ്പിൻ്റെ അല്ല ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വേണം അത് പൊട്ടിച്ചിട്ട് ആക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ വരുമ്പോൾ, കുരുക്കൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ്, അടിപൊളിയാണ്. ഇത് മാത്രമേ ഉള്ളൂ നൈറ്റ്. പിന്നെ ഞാനൊരു ലിബാം ഇടും, നല്ലൊരു ലിബാം നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ആ ലിബാം ഇടുക, കിടന്നുറങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ള ഒരു കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ ഇന്ന് ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച അങ്ങനെ ചെയ്ത റിസൾട്ട് കിട്ടിയില്ല. നമ്മൾ സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സ്കിൻ കെയർ പുതിയതായിട്ട് പരീക്ഷിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒഫ്കോഴ്സ് നമുക്ക് കുരുക്കൾ വരും, നമുക്ക് ഉറപ്പായിട്ടും. കാരണം പുതിയൊരു ഫാക്ടർ നമ്മൾ ഫേസിലേക്ക് വരാം, അതിൻ്റെ അലർജീസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നത് പരിചയമാവും, എന്നിട്ടാണ് അത് സ്കിന്നിൽ പിടിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു മൂന്നാഴ്ച നിങ്ങളിത് ഡെയിലി ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയൊക്കെ വിൽ ഗെറ്റ് അടിപൊളി റിസൾട്ട്. പിന്നെ ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ഇൻടേക്കാണ്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പോലെ ഇരിക്കും കേട്ടോ. നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ തേച്ചുകൊണ്ട് മാത്രമായില്ല, സ്കിന്നും ഹെയറിനൊക്കെ നല്ല റിസൾട്ട് വേണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. ഒരുപാട് ഫ്രൂട്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഞാൻ ഓയിലും മാക്സിമം യൂസ് ചെയ്യാറില്ല, ഓയിൽ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് ഓയിൽ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറില്ല. അതേപോലെ പഞ്ചസാര തീരെ യൂസ് ആക്കാറില്ല. ഈവൻ ജ്യൂസ് അടിക്കുമ്പോൾ പോലും ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. ഞാൻ കൊക്കക്കോള അങ്ങനത്തെ മറ്റേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കുടിക്കാറില്ല. അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം. ഇങ്ങനത്തെ ഒക്കെ ചിപ്സ് കടയിൽ നിന്ന് മേടിക്കുന്ന ചിപ്സ് അതൊന്നും നിങ്ങൾ കഴിക്കരുത്. നല്ല ഫുഡ്, ഓട്സ് കഴിക്കുക, അതേപോലെ ധാന്യങ്ങൾ മറ്റേ നട്ട്സ് കഴിക്കുക, വാൾനട്ട് കഴിക്കേണ്ട. കാരണം വാൾനട്ട് എനിക്ക് അലർജിയാണ്, കുരുക്കൾ വരും. അപ്പോൾ മിക്കവർക്കും അത് അലർജിയാണ്. പക്ഷേ ബദാം മണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒക്കെ കഴിക്കുക. പിന്നെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. അങ്ങനത്തെ സാലഡുകൾ, പച്ചക്കറി മാക്സിമം വെജിറ്റബിൾസ് കഴിക്കുക. ഇഷ്ടമില്ലാത്തവരാണെങ്കിലും സാലഡ് പോലൊക്കെ മാക്സിമം വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൻ ഉറപ്പാണ് മൂന്നാഴ്ചക്കുള്ളിൽ അടിപൊളി റിസൾട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ്സ് ഇഷ്ടപ്പെട്ട് സിമ്പിളാന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല മഴ ഉണ്ട് കേട്ടോ, മഴയിൽ ഞാൻ നിന്നാക്കുന്നത്, മുടിയൊക്കെ കണ്ടെന്ന് നനഞ്ഞ് മഴയിൽ നിന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈ ബൈ.